ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഇതിന് മുന്നാലേ തന്നെ വാട്സപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വാട്സപ്പിൻ്റെ വാട്സപ്പ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ചാറ്റ്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഷോ മീഡിയ ഇൻ ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എനേബിൾ ആയിരിക്കും. അത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഇമേജസ് എന്തായിരുന്നാലും നമ്മുടെ ഗാലറിയിലേക്ക് അത് വരികയില്ല, അത് ഗാലറിയിൽ ഷോ ചെയ്യത്തില്ല. എന്നാൽ അത് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രത്യേക ഒരു ഫോൾഡറിലായിട്ടായിരിക്കും അത് കാണുക. നമുക്ക് വാട്സപ്പ് വഴി മാത്രമേ ഇത്തരം വീഡിയോസുകളായിരുന്നാലും ഇമേജസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൾഡറിൽ പോയിട്ട് കാണേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരു ഫീച്ചർ വാട്സപ്പ് കുറച്ചുകൂടി അഡ്വാൻസ് ആക്കിയിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഫോണിൽ വരുന്ന നമ്മുടെ വാട്സപ്പിൽ വരുന്ന എല്ലാ മീഡിയകൾക്കും അത് ബാധിക്കും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഗ്രൂപ്പിലും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കോൺടാക്റ്റിലും നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ എടുക്കുന്നു. ഗ്രൂപ്പ് എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മെനുവിൽ പോയി ഗ്രൂപ്പ് ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നാലും ശരി, നിങ്ങളുടെ കോൺടാക്റ്റിലായിരുന്നാലും ശരി, ഏത് സെപ്പറേറ്റ് ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു ഷോ ന്യൂലി ഡൗൺലോഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺസ് ഗാലറി എന്നൊരു ഓപ്ഷനും ഡീഫാൾട്ട് യെസ് നോ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഡീഫാൾട്ടിലായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾ നോ എന്ന ഓപ്ഷനിൽ വരികയാണെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ ഈ ഫീച്ചർ എനേബിൾ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കോൺടാക്റ്റിലായിരുന്നാലും ശരി, ഗ്രൂപ്പിലായിരുന്നാലും ശരി, അതിന് ശേഷം നിങ്ങളുടെ അതിൽ വരുന്ന വീഡിയോസുകൾ, ഇമേജസുകൾ, അതുപോലെ തന്നെ ആഡിയോസുകൾ ഇവയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഷോ ചെയ്യത്തില്ല, നിങ്ങളുടെ ഫോണിൽ ഷോ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വാട്സപ്പ് വഴി മാത്രമേ ഇത്തരം മീഡിയാസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ല നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ പ്രത്യേകം ഫോൾഡറിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വാട്സപ്പിൻ്റെ പ്രത്യേകം ഫോൾഡറിലേക്ക് പോകുന്നത് എങ്ങനെയെന്നും അവിടെ നിന്ന് നമുക്ക് എങ്ങനെ ഇത്തരം വിസിബിലിറ്റി, അല്ലാതെ ഇത്തരം കാണാൻ സാധിക്കാതെ ഇത്തരം ഇമേജ് നമ്മുടെ ഫോണിൽ കൂടി കാണാൻ സാധിക്കാതെ, നമുക്ക് വാട്സപ്പിൽ കൂടി കാണാൻ സാധിക്കും, എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ കൂടി കാണാൻ സാധിക്കാതെ ഇത്തരം വീഡിയോസുകളായിരുന്നു, ഇമേജസുകളായിരുന്നാലും എങ്ങനെ ഷോ ചെയ്യാം? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ്, നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഓൺ ആക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാട്സപ്പ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വാട്സപ്പ് ആഡിയോസ്, വാട്സപ്പ് ഇമേജസ്, വാട്സപ്പ് വീഡിയോസ് തുടങ്ങി എല്ലാ ഫയലുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് ഫയലാണോ നിങ്ങൾ ഡിസേബിൾ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കാത്ത ഏതെങ്കിലും വീഡിയോസ് ആണ് ഇമേജസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോ ആണെങ്കിൽ വാട്സപ്പ് വീഡിയോ സെലക്ട് ചെയ്യുക, വാട്സപ്പ് ഇമേജ് ആണെങ്കിൽ വാട്സപ്പ് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ വാട്സപ്പ് ഇമേജ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പ് ഇമേജ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെയായിട്ട് പ്രൈവറ്റ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കാത്ത വാട്സപ്പിൻ്റെ ഇമേജസുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ വീഡിയോസുകളാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് വീഡിയോ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പ്രൈവറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കാത്ത വാട്സപ്പ് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഗാലറിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ നിലവിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് വാട്സപ്പിൻ്റെ ഈ ഒരു ഫീച്ചർ ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ബിക്കോം എ ബീറ്റ ടെസ്റ്റർ ഐ ആം ഇൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഐ ആം ഇൻ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബീറ്റ ടെസ്റ്റർ ആവാന്നാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വരികയും നിങ്ങൾക്ക് ഈ ഫീച്ചറുകളെല്ലാം യൂസ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ചില ഫോണുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകില്ല, കാരണം ചിലപ്പോൾ ഫുള്ളായിരിക്കും, ബീറ്റ ടെസ്റ്റർ വേർഷൻ ഫുള്ളായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ മറ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതായത് വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ്റെ എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല, കാരണം നമ്മൾ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്കിട്ട് സെർച്ച് ചെയ്ത് തരുന്ന എ പി കെ ഫയലുകൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാവും, നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെയും മറ്റുമൊക്കെ അത് ബാധിച്ചെന്നും വരും.
നിങ്ങൾക്ക് ബീറ്റാ ടെസ്റ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് APK ആയിട്ട് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടീംസ് അർജുൻ.